Good morning and welcome to Varthamanam innathe prathanapetta patravarthakal. Innale railway budget parliamentil vagupu mantri Sadananda Gowda avadharippikkukayundayi. ഈ ബജറ്റിൻ്റെ ഒരു പ്രധാന സവിശേഷത 30 വർഷങ്ങൾക്ക് ശേഷം ക്ലിയർ മാൻഡേറ്റ് ഉള്ള വ്യക്തമായ സമ്മതിയുള്ള ഒരു പാർട്ടിയുടെ സർക്കാർ അവതരിപ്പിക്കുന്ന ബജറ്റ്. അതുകൊണ്ട് പ്രാദേശികമായോ ചെറിയ പാർട്ടികളുടെയോ ഒക്കെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട കാര്യമില്ല. മുന്നണിയെ നയിക്കുന്ന പാർട്ടിയിലെ അംഗം തന്നെയാണ് സദാനന്ദ ഗൗഡ. ആ അർത്ഥത്തിൽ ബി ജെ പിയുടെ ബജറ്റ് തന്നെയാണ് ഏകപക്ഷീയമായി ഭൂരിപക്ഷമുള്ള ബി ജെ പിയുടെ ബജറ്റ് തന്നെയാണ് ഇന്നലെ അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് നയപരമായ ഏതു മാറ്റവും സർക്കാരിന് തീരുമാനിക്കാൻ പോകുന്ന മാൻഡേറ്റ് സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അത് സർക്കാർ ഇന്നലത്തെ ബജറ്റിലൂടെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചു. ഇന്ത്യൻ റെയിൽവേയെ ആധുനികവൽക്കരിക്കാൻ തീരുമാനിച്ചു. കാലത്തിൻ്റെ ചൂളം വിളിക്ക് വളരെ വൈകിയാണെങ്കിലും ഇന്ത്യൻ റെയിൽവേ കാതോർക്കുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. വലിയ മാറ്റങ്ങളുടെ വരാനിരിക്കുന്ന അതിഗൗരവതരമായ മാറ്റങ്ങളുടെ ഒരു ആമുഖ വിവരണമായി മാറി ഇന്നലെ സദാനന്ദ ഗൗഡ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച റെയിൽവേ ബജറ്റ് എന്ന് പറയാതെ വയ്യ. ഇന്ന് പത്രങ്ങൾ മാറി വരുന്ന ആ ഭാവ പകർച്ചയുടെ മുഖഭാവ മാറ്റത്തിൻ്റെ ചിത്രമാണ് വാർത്തകളിലൂടെ നമുക്ക് തരുന്നത്. മലയാള മനോരമ മറ്റെല്ലാ പത്രങ്ങളെ മാതിരി മനോരമയും ഈ വാർത്ത ലീഡാക്കിയിരിക്കുന്നു. കൂകു ബുള്ളറ്റ് ട്രെയിൻ വരവായി എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത. ബുള്ളറ്റ് ട്രെയിനിൻ്റെ വരവിൻ്റെ വാർത്ത മലയാള മനോരമ വിളംബരം ചെയ്യുന്നത്. ആ മാറ്റത്തിൻ്റെ മുഖഭാവമുദ്രയിൽ സംഭവിക്കുന്ന ആ മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനോരമ പറയുന്നത് കാണുക. രാജ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ യുഗത്തിലേക്ക് നയിക്കുമെന്ന പ്രഖ്യാപനവുമായി നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ റെയിൽവേ ബജറ്റ്. ആദ്യ ബുള്ളറ്റ് ട്രെയിൻ അഹമ്മദാബാദ് മുംബൈ റൂട്ടിൽ ചിലവ് ചില്ലറയല്ല 60,000 കോടി രൂപ. അങ്ങനെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഭൂപടത്തിലേക്ക് ഇന്ത്യ നടന്നെടുക്കുന്നു. വജ്ര ചതുഷ്കോണ അതിവേഗ റെയിൽ പദ്ധതിയുടെ പ്രാഥമിക നടപടികൾക്ക് 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഈ പദ്ധതിക്കാകെ വേണ്ടത് കാണുക, 900,000 കോടി രൂപ. വലിയ വലിയ മാറ്റങ്ങളാണ് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത് റെയിൽ ബജറ്റിൽ. ആധുനീകരണത്തിനും സുരക്ഷയ്ക്കും യാത്രക്കാരുടെ സൗകര്യങ്ങൾക്കും ഊന്നൽ നൽകുന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഈ വാർത്തയിൽ മലയാള മനോരമ പറയുന്നത്. കൂകൂ പാടിക്കൊണ്ട് ബുള്ളറ്റ് ട്രെയിൻ ഒരു വഴിക്ക് നീങ്ങുമ്പോൾ മറുവശത്ത് തിരിഞ്ഞോടുന്നു ഉമ്മൻചാണ്ടിയും ആര്യാടനുമടക്കം കുഞ്ഞു കുട്ടികൾ കൂകൂ കൂകൂ എന്ന് വിളിച്ചുകൊണ്ട്. അത്രമാത്രം കേരളത്തെ നിഷ്പ്രഭമാക്കിയിരിക്കുന്നു ഈ ഇന്ത്യൻ ബജറ്റ് എന്ന് പറയാതെ വയ്യ. ഇനി ഇതിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ എന്ത് എന്ന് രത്നച്ചുരുക്കി മലയാള മനോരമ ഒന്നാം പേജിൽ തന്നെ തന്നിരിക്കുന്നു. അത് ഇപ്രകാരമാണ്: 58 പുതിയ ട്രെയിനുകൾ വരുന്നു, 5 ജനസാധാരൺ, 5 പ്രീമിയം, 5 എക്സ്പ്രസ്, 5 AC എക്സ്പ്രസ്, 27 ഓർഡിനറി എക്സ്പ്രസ്, 8 പാസഞ്ചർ വണ്ടികൾ, 2 മെമു, 5 ഡെമു. 9 റൂട്ടുകളിൽ മണിക്കൂറിൽ 160 മുതൽ 200 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ പാത. റെയിൽവേ നടത്തിപ്പ് ഓപ്പറേഷൻസ് ഒഴികെയുള്ള മേഖലകളിൽ വിദേശ നിക്ഷേപം തേടും. ചില മേഖലകളിൽ 100% വരെ വിദേശ നിക്ഷേപം വരും. പദ്ധതികൾക്കായി സ്വകാര്യ പങ്കാളിത്തവും ആഭ്യന്തര വിദേശ നിക്ഷേപവും തേടും. പൊതു സ്വകാര്യ പങ്കാളിത്തവും PPP ഇനി ഉണ്ടാവും. വനിതാ കോച്ചുകളിൽ ഇനി വനിതാ പോലീസുകാർ. ഇവരുടെ മൊബൈൽ നമ്പർ യാത്രക്കാർക്ക് ലഭ്യമാക്കും. എന്തെങ്കിലും ആവശ്യം വന്നാൽ വനിതാ കോച്ചിലെ യാത്രക്കാർക്ക്, മിക്കവാറും ആക്രമിക്കപ്പെടുന്നത് അവരാണ് എന്ന് നമുക്കറിയാം, അവർക്ക് അവിടെയുള്ള വാച്ചാൻവാർഡിൻ്റെ ഭാഗമായ വനിതാ പോലീസിൻ്റെ നമ്പർ ലഭിക്കുകയും ചെയ്യും. തുടങ്ങിയ ധാരാളം പ്രമുഖമായ പോയിൻ്റുകൾ നിരത്തി മലയാള മനോരമ ഈ ബജറ്റിൻ്റെ സുപ്രധാനപ്പെട്ട വശങ്ങൾ നമുക്ക് ഇന്ന് തന്നിരിക്കുന്നു. ഇങ്ങനെ ലോകത്തിൻ്റെ ഭൂപടത്തിലേക്ക്, റെയിൽവേ ഭൂപടത്തിലേക്ക് ആധുനികതയുടെ ചൂളം വിളിക്ക് കാതോർത്തുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങേ അറ്റം സഖ്യനിപ്പുറം നിൽക്കുന്ന കേരളത്തിന് എന്താണ് ഈ റെയിൽവേ ബജറ്റ് തരുന്നത്? അതാണ് കേരളീയർ കാത്തിരുന്നത്. അതേ സംബന്ധിച്ച ചർച്ചകളാണ് ഇന്നലെ രാവിലെ മുതൽ നടന്നത് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം മലയാള മനോരമ തരുന്നു: പാവം
കേരളം പ്ലാറ്റ്ഫോമിൽ തന്നെ, വണ്ടിയിൽ തന്നെ കയറിയിട്ടില്ല, പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കുന്നു. വികസനത്തിൻ്റെ കുതിപ്പിലേക്ക് ഇന്ത്യൻ റെയിൽവേ പോകുമ്പോൾ പ്ലാറ്റ്ഫോമിൽ പകച്ചു നിൽക്കുകയാണ്. ഒരു എം പിയെ പോലും നൽകാതിരുന്ന, ബി ജെ പിക്ക് വേണ്ടി നൽകാതിരുന്ന കേരളം എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. പാവം കേരളം പ്ലാറ്റ്ഫോമിൽ കിട്ടിയത് ആകെ ഒരു പാസഞ്ചർ. കർണാടകയിൽ നിന്ന് കാസർഗോഡേക്ക് എന്ന് പറയുമ്പം കർണാടക മന്ത്രി ആയിരിക്കുന്നത് കൊണ്ട് അതെങ്കിലും കിട്ടിയെന്നർത്ഥം. കഞ്ചിക്കോട് ഫാക്ടറിക്ക് 52 ലക്ഷം മാത്രം, ഒന്നിനുമാകാത്ത പണം. ചേർത്തല വാഗൺ ഫാക്ടറിയെക്കുറിച്ച് ഒരു സൂചന പോലുമില്ല. ആദ്യം വലിയ കുട്ടിക്കോഷത്തോടെ തുടങ്ങിയതാണ്. അതേ സംബന്ധിച്ച് ബജറ്റ് തികഞ്ഞ മൗനം പുലർത്തുന്നു. ഗേജ് മാറ്റം, പാത ഇരട്ടിപ്പിക്കൽ എന്നിവയ്ക്കായി കേരളത്തിന് 284 കോടി എന്ന നാമമാത്രമായ ഒരു തുകയാണ് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ പാവം കേരളം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്, നിരാശാഭരിതമായിരിക്കുന്നു കേരളത്തെ സംബന്ധിച്ച്. ഈ ബജറ്റ് ചരിത്രത്തിൽ ഒരു ബജറ്റും ഇത്രയധികം ക്രൂരമായ വിവേചനം സഖ്യനിപ്പുറത്ത് കിടക്കുന്ന ഈ പാവം ജനതയോട് കാണിച്ചിട്ടില്ല എന്നാണ് പത്രക്കാർ എല്ലാവരും ഒന്നിച്ചു പറയുന്നത്. ജോമി തോമസ് അതിൻ്റെ റിപ്പോർട്ട് തരുന്നത് കാണുക. റെയിൽ ബജറ്റിൽ ഇത്തവണയും കേരളം അവഗണനയുടെ പാളത്തിൽ തന്നെ. കർണാടകയിലെ ബൈന്ദൂരിൽ നിന്ന് കാസർഗോട്ടേക്ക് ദിവസവുമുള്ള പാസഞ്ചർ ട്രെയിൻ, കാഞ്ഞങ്ങാട് പാണത്തൂർ കണിയൂർ പാതയ്ക്കുള്ള സർവേ, പച്ചക്കറികളും പഴങ്ങളും സംഭരിക്കാൻ വടകരയിലും ചെറിയ നാട്ടും ആധുനിക സംവിധാനം എന്നിവയാണ് സംസ്ഥാനത്തിന് ഉള്ള പുതിയ ആനുകൂല്യങ്ങൾ. തുടങ്ങും മുൻപേ പ്രതിസന്ധിയിലായിരിക്കുന്ന കഞ്ചിക്കോട് ഫാക്ടറിക്ക് 52 ലക്ഷം രൂപയും ശബരിപാതയ്ക്ക് 20 കോടിയുമാണ് വകയിരുത്തൽ. കഞ്ചിക്കോടിൻ്റെ കാര്യത്തിൽ ഇനി എന്ത് എന്ന് ബജറ്റ് മൗനം പാലിക്കുന്നു. ചേർത്തല വാഗൺ ഫാക്ടറിയെക്കുറിച്ചും മൗനം തന്നെ. ഇത്തവണ ഏകദേശം 284 കോടി രൂപയാണ്. ഗേജ് മാറ്റം, പാത ഇരട്ടിപ്പുകൾ തുടങ്ങി വിവിധ പദ്ധതികൾക്കായി സംസ്ഥാനത്ത് വകയിരുത്തിയിട്ടുള്ളത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. അങ്ങനെ ഒരു വശത്ത് ആധുനികതയുടെയും അതുമാതിരി തന്നെ സ്വകാര്യവൽക്കരണത്തിൻ്റെയും പുതിയ മുഖവുമായി കുതിച്ചു പായുന്ന തീവണ്ടിയെ സംബന്ധിച്ച സ്വപ്നങ്ങൾ തരുന്ന ബജറ്റ്, മറുവശത്ത് കേരളത്തിന് വട്ടപൂജ്യമാണ് തന്നിരിക്കുന്നത് എന്ന് ഈ പത്രവാർത്ത നമ്മെ പേർത്തും പേർത്തും ഓർമ്മിപ്പിക്കുന്നു. മാതൃഭൂമിയും വ്യത്യസ്തമായല്ല വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിദേശ നിക്ഷേപം, സ്വകാര്യ പങ്കാളിത്തം, റെയിൽവേ പരിഷ്കരണത്തിന് തയ്യാറാകുന്നു. 58 പുതിയ വണ്ടികൾ, 9 വണ്ടികളുടെ സർവീസ് നീട്ടി. ആദ്യ ബുള്ളറ്റ് ട്രെയിൻ മുംബൈ അഹമ്മദാബാദ് പാതയിൽ. ആ അർത്ഥത്തിൽ ഒരു അങ്കമാലി പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള പരാമർശം ഒരു തമാശ സിനിമയിൽ പ്രിയദർശൻ അവതരിപ്പിച്ചിരുന്നു എന്ന് നമുക്കറിയാം. ഗുജറാത്തിലൂടെയാണ് മിക്കവാറും എല്ലാ പുതിയ ട്രെയിനുകളും 34 എണ്ണത്തോളം 58 ഓടുന്നു. അതുവഴി ഇന്ത്യൻ പ്രധാനമന്ത്രി ഗുജറാത്ത് പ്രധാനമന്ത്രിയാണോ, അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണോ എന്ന് ചോദിച്ച മാതിരിയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനി സ്വകാര്യവൽക്കരണത്തിൻ്റെ ആഴം കാണുക. മാതൃഭൂമിയാണ് നമുക്ക് ഇങ്ങനെ തരുന്നു. MK അജിത് കുമാർ ദില്ലിയിൽ നിന്ന്. വിദേശ നിക്ഷേപം, പൊതു സ്വകാര്യ പങ്കാളിത്തം, ആധുനികീകരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകുകയും യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നതാണ് ബജറ്റ്. അതിവേഗ പാതകൾ, വണ്ടികൾ, ബുള്ളറ്റ് ട്രെയിൻ, സുരക്ഷാ ശുചിത്വം, സുതാര്യത, സാമ്പത്തിക അച്ചടക്കം, നിലവിലെ പദ്ധതികൾ പൂർത്തിയാക്കൽ തുടങ്ങിയവയ്ക്ക് ബജറ്റ് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ജനപ്രിയ നടപടികളിലേക്ക് പോകാതെ റെയിൽ മന്ത്രി സദാനന്ദ ഗൗഡ ചൊവ്വാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ കൂടുതലുള്ളത് പ്രത്യക്ഷ വിദേശ നിക്ഷേപ കാര്യത്തിൽ ഉള്ള കാര്യങ്ങളാണ്. കൂടുതൽ പ്രത്യക്ഷവും പരോക്ഷവുമായ വിദേശ നിക്ഷേപത്തിൻ്റെ കാര്യത്തിനാണ് ഊന്നൽ നൽകുന്നത് എന്ന് പറയുമ്പം സവിസ്തരമായ സ്വകാര്യവൽക്കരണം, സവിസ്തരമായ വിദേശവൽക്കരണം, അവയാണ് ഈ ബജറ്റിൻ്റെ മുഖമുദ്ര. വാസ്തവത്തിൽ ഈ ജനജാഗരൻ മഞ്ച് തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലൂടെ RSS മുന്നോട്ട് വെച്ച നമ്മുടെ നാടിൻ്റെ വികസന പാതയെവിടെ? ഇപ്പോൾ മോദി പ്രഖ്യാപിച്ചിരിക്കുന്ന, മുൻ RSSകാരൻ കൂടിയായ മോദി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ റെയിൽവേ ബജറ്റ് എവിടെ? കേരളത്തിന് ഒന്നുമില്ല എന്ന നിലപാട് മാതൃഭൂമിയും സ്വീകരിച്ചിരിക്കുന്നു ഇന്ന് റെയിൽവേ ബജറ്റുമായി ബന്ധിപ്പിച്ച്. ബജറ്റിൻ്റെ സാമ്പത്തിക വശം 284 കോടി രൂപ, പലതരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന, കേരളത്തിന് അത്രയുമാണ്, 284 കോടി രൂപ മാറ്റിവെക്കപ്പെടുന്ന ഈ ബജറ്റിൻ്റെ ഭീമാകാരമായ ഒരവസ്ഥ എന്ത്, ഭീമാകാരമായ സ്വരൂപം എന്ത് കാണുക. 164374 കോടി രൂപ വരവും
149,176 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ഭീമാകാരമായ ബജറ്റാണ് മന്ത്രി അവതരിപ്പിച്ചത്. ചരക്ക് കടത്ത് വഴി 105,770 കോടി രൂപയും യാത്രക്കൂലി ഇനത്തിൽ 44,645 കോടി രൂപയും വരുമാനം പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ വഴി ആഭ്യന്തര വിപണിയിൽ നിന്ന് 11,790 കോടി രൂപ കടമെടുക്കും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 15,078 കോടി രൂപയുടെ വർധനവാണ് ചിലവിനത്തിൽ പ്രതീക്ഷിക്കുന്നത്. അത്തരം ഭീമാകാരമായ ഒരു ബജറ്റിലാണ് കേവലം 284 കോടിയുടെ നക്കാപ്പിച്ച തന്ന് ഒരുപക്ഷെ ഇന്ത്യയിലെ പ്രഥമ ജനതയായ മലയാളിയെ അവഹേളിച്ചിരിക്കുന്നത്. ഈ ബജറ്റ് സ്വകാര്യ വാണിജ്യ പാക്കേജാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് ദേശാഭിമാനി നിരീക്ഷിക്കുന്നു. അതിങ്ങനെ ഇന്ധനവില കൂടുന്നതനുസരിച്ച് ട്രെയിൻ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ സംവിധാനം വരുന്നു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രഥമ റെയിൽ ബജറ്റിൽ ജനങ്ങളോട് കരുണയില്ല. സാമൂഹിക പ്രതിബദ്ധതയേക്കാൾ സർക്കാരിന് പ്രധാനം വാണിജ്യ താൽപ്പര്യങ്ങളാണ് എന്ന് ബജറ്റ് പ്രസംഗത്തിൽ റെയിൽവേ മന്ത്രി സദാനന്ദ ഗൗഡ പ്രഖ്യാപിച്ചു. രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളെ അമിതമായി പരിഗണിച്ച ബജറ്റ് ഭൂരിഭാഗം മേഖലകളെയും തഴഞ്ഞു കളഞ്ഞിരിക്കുന്നു എന്ന ആക്ഷേപവും ദേശാഭിമാനിയുടെ ഈ വാർത്തയിൽ സാജൻ എവൂജിൻ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് എം പി ഇല്ല, അതുകൊണ്ട് മറ്റാരെയും മന്ത്രിയായി അവരോധിച്ചിട്ടുമില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ സഖ്യനിപ്പുറത്തുള്ള ഈ ജനത ബി ജെ പിയെ അപ്പാടെ തള്ളിക്കളഞ്ഞതിൻ്റെ വേദനയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതികാരമോ റെയിൽവേ ബജറ്റ് നിർവഹിച്ചിട്ടുണ്ടോ? അപ്രകാരം ചെയ്തിട്ടുണ്ട് എന്ന് കരുതാൻ ന്യായമുണ്ട്. കാരണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ എന്തായാലും മലയാളിയല്ലാതാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു കമ്മിറ്റിയുണ്ട്. എം പിമാരൊന്നും ഇല്ലെങ്കിലും അതുപോലെ മന്ത്രിമാരൊന്നും കേന്ദ്രത്തിലില്ലെങ്കിലും ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയാണ് കേരളത്തിൻ്റെ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുക എന്ന് മുൻപ് പത്രവാർത്തകൾ ഉണ്ടായിരുന്നു. ബി ജെ പിയുടെ കേരള ഘടകത്തിൻ്റെ നിർദ്ദേശങ്ങൾ, റെയിൽവേ വികസനവുമായി വെച്ചിരുന്ന നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ വരെ പാടെ തഴഞ്ഞിരിക്കുന്നു മോദിയും ഗൗഡയും എന്നാണ് മലയാള മനോരമയുടെ വർത്തമാനം പുറത്തെ വാർത്ത നമ്മോട് പറയുന്നത്. കാണുക, ബി ജെ പി കേരള ഘടകത്തിൻ്റെ നിർദ്ദേശങ്ങളും തഴഞ്ഞു, പഴി സംസ്ഥാന സർക്കാരിനാണ്. ഇന്ന് വി മുരളീധരൻ അത്തരം ഒരു പ്രസ്താവന ഇറക്കുകയും ജന്മഭൂമിയിൽ ലേഖനം തന്നെ എഴുതിയിരിക്കുകയും ചെയ്യുന്നു. ഏതായാലും വി മുരളീധരൻ പറഞ്ഞ കാര്യം പോലും കേന്ദ്ര സർക്കാർ ചെവിക്കൊണ്ടിട്ടില്ല. അതിങ്ങനെ റെയിൽ ബജറ്റിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളും പൂർണ്ണമായി തഴഞ്ഞു. പാർട്ടി ദേശീയ നേതൃത്വത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ ഒന്നുപോലും പരിഗണിക്കാത്തതിൽ നേതാക്കൾക്കിടയിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. അത് ഇന്നലെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത നേതാക്കളുടെ കുലീനമായ മൗനം, പാരവശ്യം നിറഞ്ഞ ഭാവഭാവങ്ങൾ, ഈ ഹാവഭാവങ്ങളെല്ലാം കാണുമ്പോൾ മലയാളിക്ക് തിരിച്ചറിയാനാകും. ഒരു നേതാവ് പറഞ്ഞ് ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞ് വലിയ വലിയ സന്നാഹങ്ങൾ വരുന്നത് നമുക്ക് കാണാം. ഒരു ചുക്കും വന്നില്ല, മല എലിയെ പ്രസവിച്ചത് മാതിരിയാണ് റെയിൽവേ ബജറ്റ് കേരളത്തിന്. സബർബൻ സർവീസ്, ശബരി, നിലമ്പൂർ, നഞ്ചൻകോട് റെയിൽപാത, പെനിൻസുല റെയിൽവേ സോൺ, കഞ്ചിക്കോട് ഫാക്ടറി, കോച്ച് ഫാക്ടറി, ചേർത്തല വാഗൺ ഫാക്ടറി, തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പികൾ തുടങ്ങി ഒട്ടേറെ ആവശ്യങ്ങൾ ബി ജെ പി സംസ്ഥാന നേതൃത്വം പ്രത്യേക പരിഗണനയ്ക്കായി സമർപ്പിച്ചിരുന്നു. ഒരു ചുക്കും ചെവിക്കൊണ്ടില്ല. ബി ജെ പി നേതൃത്വത്തെ പോലും അവഗണിച്ചിരിക്കുന്നു ഈ ബജറ്റ്, ഈ റെയിൽവേ ബജറ്റ് എന്നാണ് ഈ വാർത്തയിലൂടെ മലയാള മനോരമ പറയുന്നത്. റെയിൽവേ ബജറ്റിൽ റെയിൽവേ പ്രത്യേകിച്ച് തഴുകിയ സംസ്ഥാനങ്ങളുണ്ട്. ഗുജറാത്ത് പ്രത്യേക തഴുകൽ ലഭിച്ച സംസ്ഥാനം, മഹാരാഷ്ട്ര, മഹാരാഷ്ട്രയിൽ ഉടൻ തിരഞ്ഞെടുപ്പ് വരുന്ന സംസ്ഥാനമാണ്. കർണാടക, ദില്ലി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് തീർന്നു. അതിനപ്പുറം സംസ്ഥാനങ്ങളെ തഴുകിയിട്ടില്ല. എന്നാൽ മുഴുവൻ ആളുകൾക്കും വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്നും അതിനകത്ത് പക്ഷാന്തരങ്ങൾ ഇല്ല എന്നും ബി ജെ പി പറയുമ്പോൾ 6-7 സംസ്ഥാനങ്ങളെ തഴുകിക്കൊണ്ട് മാത്രമാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആധുനികത കുതിച്ചു പായുന്നത് എന്നാണ് ഇന്ന് പത്രവാർത്ത നമ്മോട് പറയുന്നത്. കേരളത്തിന് മന്ത്രിയില്ലെങ്കിൽ നിരാശ വേണ്ട, അവർക്കൊപ്പം ഞാനുണ്ട്, അതുകൊണ്ട് അവർക്ക് നിരാശയുടെ ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സദാനന്ദ ഗൗഡ റെയിൽവേ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് നമുക്കറിയാം. ഏതായാലും മന്ത്രിയായപ്പോൾ ഗൗഡ അദ്ദേഹത്തിൻ്റെ വാക്ക് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന്
റെയിൽവേ ബജറ്റ് നമ്മോട് പറയുന്നു. ഹിന്ദു എന്ന ദേശീയ പത്രം ഈ വാർത്ത ലീഡാക്കുമ്പോൾ ഗൗഡ ഫ്ലാഗ്സ് ഓഫ് എഫ് ഡി ഐ ബുള്ളറ്റ് ട്രെയിൻ പ്ലാൻ. ബുള്ളറ്റ് ട്രെയിനിനും 100% വിദേശ നിക്ഷേപത്തിനും പച്ചക്കൊടി കാണിക്കുന്നു സദാനന്ദ ഗൗഡ എന്ന ശീർഷകമാണ് ഹിന്ദു. നമുക്ക് ആ ശീർഷകത്തിന് താഴെയാണ് വാർത്ത തരുന്നത്. ആ വാർത്തയുടെ ഒരു വശത്തൊരു വാചകമുണ്ട് ഹിന്ദുവിൻ്റെ, അതിങ്ങനെ: ദി റെയിൽവേ ബഡ്ജറ്റ് മാർക്ക്ഡ് എ ഡിപ്പാർച്ചർ ഫ്രം ദി പാസ്റ്റ് ആസ് എ സീനിയർ ക്യാബിനറ്റ് മിനിസ്റ്റർ അണ്ടർസ്കോർഡ് പ്ലേസിംഗ് കമേഴ്സ്യൽ വയബിലിറ്റി എബവ് സോഷ്യൽ ഒബ്ലിഗേഷൻ. സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് പകരം കച്ചവട സാധ്യതയ്ക്ക് മുൻതൂക്കം നൽകുന്ന ആദ്യ റെയിൽവേ ബജറ്റ് വന്നിരിക്കുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് മുകളിലായി കച്ചവട ലാഭ താല്പര്യം വയ്ക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ റെയിൽവേ ബജറ്റാണ് ഇത് എന്ന് ഹിന്ദുവിന് അതിൻ്റെ ലീഡ് വാർത്തയിലൂടെ പറയേണ്ടി വരുന്ന അവസ്ഥയാണ് ഇതുമായി സംജാതമായിരിക്കുന്നത്. ഇതാണ് റെയിൽവേയുമായി ബന്ധിപ്പിച്ച, റെയിൽവേ ബജറ്റുമായി ബന്ധിപ്പിച്ച് നമുക്ക് ഇന്ന് ലഭിക്കുന്ന വ്യത്യസ്ത പ്രതികരണങ്ങൾ പത്രലോകം മുന്നോട്ട് വയ്ക്കുന്നത്. മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയുടെ ആദ്യ യോഗം ഇന്നലെ നടക്കുകയുണ്ടായി. കോടതി ആവശ്യപ്പെട്ടതുപോലെ അതിൻ്റെ ആസ്ഥാനം എവിടെയും തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ വിശദാംശങ്ങൾ പത്രങ്ങളിൽ തന്നിട്ടുണ്ട്. മേൽനോട്ട സമിതി 17-ാം തീയതി വരുന്ന 17-ാം തീയതി മുല്ലപ്പെരിയാർ ഡാം പരിശോധനയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ വാർത്ത മാതൃഭൂമി തരുന്നത് കാണുക. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രൂപവത്കരിച്ച മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയുടെ ആസ്ഥാനം കുമിളിയിൽ അനുവദിക്കാമെന്ന് ചൊവ്വാഴ്ച ചേർന്ന സമിതിയുടെ ആദ്യ യോഗത്തിൽ കേരളം അറിയിച്ചു. മേൽനോട്ട സമിതി 17-ന് മുല്ലപ്പെരിയാർ ഡാം സൈറ്റിൽ പരിശോധന നടത്തും. ഡാമിലെ ജലനിരപ്പ് 142 അടിയാക്കി ഉയർത്തണമെന്ന തമിഴ്നാടിൻ്റെ ആവശ്യം ഇതിനുശേഷം പരിഗണിക്കപ്പെടും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇറാഖിൽ നിന്ന് വരുന്ന ഇന്ത്യക്കാർ, തിരിച്ചു വരുന്ന ഇന്ത്യക്കാരുടെ തുടർ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. മെനിഞ്ഞാന്നും ഇറാഖിൽ നിന്ന് മലയാളികൾ ദില്ലിയിൽ തിരിച്ചെത്തി. ഇന്നലെ 5 നഴ്സുമാർ വീണ്ടും നെടുമ്പാശ്ശേരിയിലേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. പക്ഷേ അവരെയൊന്നും സ്വീകരിക്കാൻ ആളും ആരവവും ആതിഥേയരൊന്നും ഉണ്ടായിരുന്നില്ല. ചാനൽ ക്യാമറകൾ ഉണ്ടായിരുന്നില്ല. 45 മലയാളി നേഴ്സുമാർ ലീഡ് വാർത്തയായപ്പോൾ പുതിയ ബാച്ച് ഉൾപേജിലെ ഒരു ചെറിയ വാർത്തയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. വാർത്തകൾ പേജിൽ മാതൃഭൂമി പറയുന്നത് കാണുക. ആരുമറിയാത്ത ദുരിത കഥകളുമായി അവർ ബസ്റയിൽ നിന്ന് മടങ്ങി. ആഭ്യന്തര യുദ്ധം വന്ന് നന്നായി, ഇപ്പോഴെങ്കിലും നാട്ടിലേക്ക് തിരിച്ചെത്താനായല്ലോ. ഇല്ലെങ്കിൽ ദുരിതങ്ങൾക്കിടയിൽ ഇനിയും ഏറെക്കാലം കുടുങ്ങിക്കിടന്നേനെ. പറയുന്നത് ഇറാഖിൽ നിന്ന് തിങ്കളാഴ്ച രാത്രി ഡൽഹിയിലെത്തിയ മലയാളികൾ, അവരിൽ കുറേ ആളുകൾ ഇന്നലെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേരുകയും ചെയ്തു. ഏതായാലും വിമതർ വിടുന്ന മലയാളികളാണ് എത്തിച്ചേരുന്നത്. ഉദാര സ്വഭാവത്തോടുകൂടി വിമത സൈന്യം മലയാളികളെ വിട്ടയക്കുകയാണ്. സുന്നി വിമതരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ധാരണാപത്രം എന്ത് എന്നത് ഇപ്പോഴും ഒരു നയതന്ത്ര രഹസ്യമാണ്. ഏതടിസ്ഥാനത്തിലാണ് ഇവരെ നിരുപാധികം വിട്ടയച്ചു കൊണ്ടിരിക്കുന്നത്? ഇറാഖ് എന്നത് ഏത് ചർച്ചയുടെ ഭാഗമായാണ് ചർച്ച നടന്നെങ്കിൽ ആരൊക്കെ തമ്മിലാണ് ചർച്ച നടത്തിയത്? ഈ നിലയ്ക്കുള്ള നയതന്ത്ര രഹസ്യം ഇപ്പോഴും രഹസ്യമായി തുടരുന്നു. പാവം ഒരു കുഞ്ഞ് ചീഫ് മിനിസ്റ്ററായ കുഞ്ഞുഞ്ഞിന് ഇതൊന്നും അറിയാനിടയേയില്ല. എങ്കിലും കുടുങ്ങിപ്പോയ 43 മലയാളികൾ ഇപ്പോഴും അവിടെ സുരക്ഷിതരാണ് എന്ന് മറ്റൊരു വാർത്തയിൽ മാതൃഭൂമി പറയുന്നു. അതിങ്ങനെ, ഇറാഖിൽ കുടുങ്ങിയ 43 മലയാളികളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇറാഖിലെ കലാപഭൂമിയിലേക്കുള്ള ഭൂമിയിലുള്ള ആസ്പത്രിയിൽ ജോലി ചെയ്യുന്ന കരുവാറ്റ സ്വദേശിനി നീതു ഉൾപ്പെടെ 19 നഴ്സുമാരെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റിയതായി നാട്ടിൽ വിവരം ലഭിച്ചു. ഇറാഖിൽ നിന്ന് 59 മലയാളികളാണ് മൊത്തം ഇതുവരെ തിരിച്ചു വന്നത്. ആഭ്യന്തര യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഇറാഖിൽ നിന്ന് ഇതുവരെ 59 മലയാളികൾ നാട്ടിൽ തിരിച്ചെത്തി. തിരിച്ച് അവരെ എത്തിച്ച രാജ്യാന്തര തീരുമാനങ്ങൾ, രാജ്യാന്തര ധാരണകൾ എന്ത് എന്ന് ഇപ്പോഴും നമുക്കറിയില്ല. അതാണ് മാതൃഭൂമി ഈ വാർത്തയിലൂടെ നമ്മോട് പറയുന്നത്. ഇപ്രകാരം ഇറാഖിൽ നിന്ന് നഴ്സുമാരടക്കം മോചിപ്പിക്കപ്പെടുന്നതിന് കാരണമെന്ത്? അതുമായി ബന്ധിപ്പിച്ച് ഒരു വാർത്ത ഇന്ന് മാധ്യമം പൊതുവൃത്താന്തം പേജിൽ തന്നിരിക്കുന്നു. രഹസ്യ ദൗത്യം നിർവഹിക്കാൻ ഇറാഖിൽ പോയത് അജിത് ഡോവൽ. കേന്ദ്രമന്ത്രിമാരോ കേന്ദ്ര അല്ലെങ്കിൽ പ്രധാനമന്ത്രി തന്നെയോ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെയോ ധാരാളം ആളുകൾ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അതൊന്നുമല്ല സത്യം കാണുക. തികർത്തിൽ കുടുങ്ങിക്കിടന്ന 45 മലയാളികളെ തിരിച്ചെത്തിക്കുന്നതിനും സംഘർഷ മേഖലയിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രഹസ്യ നയതന്ത്ര ദൗത്യങ്ങൾ നിർവഹിക്കാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോയൽ
കഴിഞ്ഞ മാസം ഇറാഖിലെത്തിയിരുന്നുവെന്ന് പ്രമുഖ ദേശീയ ദിനപത്രം സ്ഥിരീകരിച്ചു. ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ആസിഫ് ഇബ്രാഹിമും ദൗത്യത്തിൽ പങ്കാളിയായിരുന്നു. കേന്ദ്ര സർക്കാർ ഇരുവരുടെയും ദൗത്യം രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് രഹസ്യമായി തന്നെ തുടരുകയാണ്. അത് പരസ്യമാകുമ്പോൾ ആരുടെയൊക്കെ മുഖം വിവരണമാകും എന്ന് കണ്ടറിയണം. ഇന്ന് പത്രലോകം തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ദേശീയ വാർത്ത, അമിത്ഷാ ബി ജെ പിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു, ഇന്ന് മിക്കവാറും അതിൻ്റെ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് പത്രങ്ങൾ പറയുന്നത്. അമിത്ഷായെ നമുക്കറിയാം, നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കാൻ 9 മാസങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ നിന്ന് യു പിയിലേക്ക് തിരിച്ച സംഘാടകനാണ്. അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്തു. സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ അവിടെ സഹപ്രതിരോധ മന്ത്രിയായിരുന്ന അമിത്ഷായെ ആ നാട്ടിൽ കയറ്റരുത്, ഒഴിച്ചു നിർത്തണമെന്ന് പറഞ്ഞയാളാണ് ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റായി വരുന്നത്. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരാൾ ബി ജെ പിയിൽ ഇല്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം പോലും വ്യക്തമാക്കുന്നത്. കാണുക, പാർട്ടി പുനഃസംഘടനയെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതിന് ബി ജെ പിയുടെ ഉന്നതതല യോഗം ഇന്ന് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വസ്തൻ അമിത്ഷായെ ബി ജെ പി പ്രസിഡന്റായി യോഗശേഷം പ്രഖ്യാപിച്ചേക്കുമെന്നൊക്കെ പറയുമ്പം ഔപചാരികമാണ് ഇതെല്ലാം. കാരണം ഇതെല്ലാം എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞ ഒരു കാര്യമാണ്. പേരിനൊരു മീറ്റിംഗ്, അത് കഴിഞ്ഞൊരു പ്രഖ്യാപനം, ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. കേരളത്തിൻ്റെ മദ്യനയമുണ്ടോ? മദ്യനയം ഇത്രയും 3 വർഷം കഴിഞ്ഞിട്ടും ഈ ഗവൺമെൻറ്റിനില്ല. ജനേകത്തിൻ്റെ 1-ാം പേജ് കാണുക, ഹൈക്കോടതി മദ്യനയം രൂപീകരിക്കുന്നതിന് 1.5 മാസം സമയം കൂടി നൽകിയിരിക്കുന്നു സർക്കാരിന്. ബാറുകൾ പൂട്ടിയിട്ടാൽ ഒന്നും സംഭവിക്കില്ല. ഹൈക്കോടതി, മദ്യം സമൂഹത്തിൽ ഒരു അവശ്യ വസ്തുവല്ലെന്ന് ഹൈക്കോടതി. മദ്യനയം രൂപീകരിക്കാൻ സർക്കാരിന് 6 ആഴ്ച കൂടി സമയം അനുവദിച്ചു. മദ്യശാലകൾ പൂട്ടിയിടുന്നതിൽ കോടതിക്ക് ആശങ്കയില്ല. മദ്യം കുടിക്കാതെ ഒരാൾ പോലും മരിക്കുന്നുമില്ല എന്ന് പറഞ്ഞാൽ വ്യാജമദ്യം കഴിച്ച് മനുഷ്യർ മരിക്കാൻ സാധ്യതയുണ്ട് കേരളത്തിൽ എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു എന്നാണ് മന്ത്രി പറയുന്നത്. മന്ത്രി പറയുന്നതാണോ കോടതി പറയുന്നതാണോ വിശ്വാസ്യം എന്ന് ആർക്കറിയാം. ഫുട്ബോൾ ലോകകപ്പിൻ്റെ സെമി ഫലം വന്നിരിക്കുന്നു. സെമിയുടെ ആദ്യ കളിയിൽ ബ്രസീൽ തോറ്റ് തുന്നം പാടിയിരിക്കുന്നു. തോൽക്കുക എന്നത് സ്വാഭാവികമാണ്, ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യാം. പക്ഷേ 1-7 ഗോളുകൾക്ക് തോൽക്കുന്ന ഗതികേടിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുന്നു ബ്രസീൽ എന്ന ആതിഥേയ രാജ്യം. അതുകൊണ്ട് ഫുട്ബോൾ ഉത്സവത്തിനോ മാമാങ്കത്തിനോ അതിൻ്റെ അളവിൽ മങ്ങലേൽക്കും. തോൽവി അത്രത്തോളം നാണം കെട്ടതാണ്. കേരളകൗമുദിയെ 1-ാം പേജിൽ ബ്രസീൽ നാണം കെട്ട് പുറത്ത്. തങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും ദാരുണമായ തോൽവി ഏറ്റുവാങ്ങി ബ്രസീൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി എന്നാണ്. ജർമ്മനി ജയിച്ചു 1-7 ഗോളുകൾക്ക്. ആ വാർത്ത ഇന്ന് പത്രലോകം തരുന്നു. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ക്ഷമിക്കുക, മുഖപ്രസംഗങ്ങളാണ്. റെയിൽവേ ബജറ്റിനെ ഒക്കെ സംബന്ധിച്ച ദേശീയ താൽപ്പര്യത്തെ മുൻനിർത്തി മാതൃഭൂമി ഒരു എഡിറ്റോറിയൽ ഇന്ന് എഴുതിയിരിക്കുന്നു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ കന്നി റെയിൽവേ ബജറ്റിൽ വലിയ പ്രതീക്ഷകളോടെയാണ് രാജ്യം കാത്തിരുന്നത്. പുതിയ സർക്കാർ അധികാരമേറ്റിട്ട് 2 മാസം പോലും തികഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ വികസന കാഴ്ചപ്പാടുകളുടെ വ്യക്തമായ ദിശാസൂചി റെയിൽവേ ബജറ്റിലുണ്ടായിരുന്നു. അതിന് കാരണം രാജ്യത്തെ ഏറ്റവും ബൃഹത്തായ ജനകീയമായ പൊതുമേഖലാ സംരംഭം എന്ന നിലയിൽ ഇന്ത്യൻ റെയിൽവേയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഇന്ധനം സദാനന്ദഗൌഡ അവതരിപ്പിച്ച ബജറ്റിലുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. അങ്ങനെ ഇല്ല എന്ന് സ്ഥാപിക്കുന്നു മാതൃഭൂമി. അതുകൊണ്ട് ദേശീയ കാഴ്ചപ്പാടുള്ള ഒരു റെയിൽവേ ബജറ്റായിരുന്നു ബി ജെ പി വാഗ്ദാനം ചെയ്തിരുന്നത്. നിർഭാഗ്യവശാൽ അവരുടെ കന്നി ബജറ്റ് അതിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു. ഈ സമീപനം തിരുത്തുക തന്നെ വേണം. നാളെ വരുന്ന സാധാരണഗതിയിലുള്ള വാർഷിക ബജറ്റും ഗൗരവതരമായ വ്യത്യാസത പുലർത്താൻ ഇടയില്ല. ഇനി ഇന്നത്തെ കാർട്ടൂൺ. പുതിയ റെയിൽവേ ബജറ്റ് വന്നു. നാളെ മോദിയുടെ ആദ്യ വാർഷിക ബജറ്റും വരും. എന്താണ് പൊതുദിശ? ഈ കാർട്ടൂൺ കാണുക. ഇതാ പിടിച്ചോ ഒരു വെടിയുണ്ട. അമ്പരക്കുന്ന ജനങ്ങളിലേക്ക് മോദിയും ഗൗഡയും. പക്ഷേ വെടിയുണ്ട ഉതിർത്തത് ഒരു ബുള്ളറ്റ് ട്രെയിനിൻ്റെ രൂപത്തിലായിരുന്നു. അത്രയും അത് ആശ്വാസം. നാളെ എന്താകുമോ ബജറ്റിൽ? ഈ സുരേന്ദ്രൻ കാർട്ടൂൺ ഹിന്ദുവാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. റെയിൽവേ ബജറ്റ് വന്നു. അതിൻ്റെ ഫലം എന്തെന്ന് നാം കണ്ടു. എന്താണ് മോദിയുടെ സന്ദേശം? അതിലെത്രമാത്രം സാധാരണക്കാരൻ്റെ വേദനകളുണ്ട്? ഈ ചിത്രം കാണുക. ഇത് ഇന്ത്യയിലെ ഏതോ മുന്തിയ റെയിൽവേ സ്റ്റേഷനാണ്. ആ നവീന സ്റ്റേഷന് മുന്നിൽ ചാക്കുകെട്ടുകളും താങ്ങി പരവശരായി നിൽക്കുന്ന ഇന്ത്യൻ ദരിദ്രരുടെ ചിത്രം.
ദീപിക ഒന്നാംപുറം നമുക്ക് തരുന്നു. നാളെ പൊതു ബജറ്റിൻ്റെ ദിനമാണ്. അതിനാൽ വർത്തമാനം എന്ന ഈ പങ്ക്തി ഉണ്ടായിരിക്കുന്നതല്ല. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.